ഡിബേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീജിൻഡോ ജോൺ, ചില സമയങ്ങളിൽ മാത്രം ഇഡിയുടെ അന്വേഷണത്തെ സ്വീകരിക്കുകയും മറ്റു ചില സമയങ്ങളിൽ അതിനെ എതിർത്ത് പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കോൺഗ്രസിന് എന്ന് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ പറഞ്ഞു വെച്ചു. താങ്കൾക്ക് അതിനുള്ള മറുപടി എന്താണ്? രേണുക, ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ആളുകൾ നിക്ഷേപം നടത്തുന്നത് ഈ ബാങ്കിൽ ജയിച്ചു വരുന്ന ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. ഇവരെ പിന്തുണയ്ക്കുന്ന പ്രദേശത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മറ്റേതെങ്കിലും സംഘടനയായാലും, അപ്പൊ അവിടുത്തെ സി പി എമ്മിന്റെ പ്രാദേശിക ആ പാർട്ടിയെ അല്ലെങ്കിൽ ഈ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് നിക്ഷേപം നടത്തിയ ആളുകളെ കൊള്ളയടിക്കുമ്പോൾ അത് ഏതാനും ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ തലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫിന്റെ മാത്രം തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒഴിവാകുന്ന രീതിയിലുള്ള മറുപടി ഹസ്കറിനെ പോലുള്ള ബഹുമാനീയരായ പാനലിസ്റ്റുകൾ ഇനിയെങ്കിലും പറയരുത്. ഇതൊന്നും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞത് മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇല്ലാത്തൊരു പോക്സോ കേസ് മൊഴി ഉണ്ടെന്ന് പറഞ്ഞ എം ബി ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാടിനെയാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ട് സംസ്ഥാന കമ്മിറ്റി ഭരിക്കുന്ന ഈ പിണറായി വിജയന്റെ സർക്കാർ എടുത്ത ആ വിദ്വേഷപരമായിട്ടുള്ള നടപടിക്കെതിരെയാണ്, രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെയാണ്. ഇ ഡി അന്വേഷണത്തിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോ കെ സുധാകരൻ നേരിട്ട് പോയി മൊഴി കൊടുത്ത് യാതൊരു മടിയും ഇല്ലാതെ മൊഴി കൊടുത്ത് തിരിച്ചറിഞ്ഞു വന്നില്ലേ? ഞങ്ങളെ ആരെയും അടിച്ച് ചൂരൽ കൊണ്ട് അടിച്ചു അല്ലെങ്കിൽ മുളവടി കൊണ്ട് അടിച്ചു, ആറ് ദിവസം ബോധം ഉണ്ടായില്ല, ഏഴാം ദിവസം ബോധം വന്നപ്പോഴാണ് അടി കിട്ടിയ കാര്യം ഓർമ്മ വന്നത് എന്ന് അരവിന്ദനെ പോലെ ഒന്നും ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ആ കരുതിൽ ഒരു ആക്ഷേപവും ഇല്ല. ഞങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായത് രാഷ്ട്രീയ വേട്ടയാണെന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ ഭരണ സംവിധാനം നടത്തിയ കള്ളക്കേസിന്റെ പേരിലാണ്. അതുകൊണ്ട് ഇ ഡി വിളിച്ച് ചോദിച്ചാൽ ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെന്റ് പശ്ചിമഘട്ടത്തിന്റെ പുറത്ത് വേറൊരു നിലപാടാണല്ലോ എന്ന്. പശ്ചിമഘട്ടത്തിന് പുറത്ത് ഇ ഡിക്കെതിരെയുള്ള നിലപാട് ഞങ്ങൾക്ക് കൃത്യമാണ്, വ്യക്തമാണ്. അതിൽ നിങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവിടെ ആരും തദ്ദേശത്തെ സഹകരണ ബാങ്കിലെ പാവപ്പെട്ടവരുടെ വിയർപ്പിന്റെ വില കൊള്ളയടിച്ചതിന്റെ പേരിലല്ല ഇ ഡി വേട്ട നേരിടുന്നത്, മനസ്സിലായില്ലേ? ഇവിടെ കരുവന്നൂർ ബാങ്കിലെ ഇ ഡി വേട്ടയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ, ഇ ഡി അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അത് നിങ്ങൾക്കെതിരെ രാഷ്ട്രീയ വേട്ടയാണെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ രാഷ്ട്രീയ വേട്ടയാണെന്ന് പറഞ്ഞ് ഇത് കോൺഗ്രസ്സുകാർ കൊടുത്ത പരാതിയല്ല, ബി ജെ പി കാർ കൊടുത്ത പരാതിയല്ല. ഈ പറഞ്ഞ പരാതിക്കാർ ആരാ? സി പി എമ്മിന്റെ സഹപ്രവർത്തകരാ, സഹയാത്രികരാ, മുൻ ബോർഡ് മെമ്പർമാരാ. അവരിൽ എത്രയോ പേര് 10 കോടിയും 15 കോടിയും ഒക്കെ ജപ്തി നോട്ടീസ് കിട്ടിയിരിക്കുന്ന എത്രയോ സഖാക്കന്മാരുണ്ട്. അവരോട് നിങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങൾ ഇനി സംസ്ഥാന സർക്കാരിന്റെ മുഖം മിനുക്കാനായിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് ജനകീയ സദസ്സ് ജനസദസ്സൊക്കെ ഒരുക്കാൻ പോകല്ലേ? നിങ്ങൾ ഈ കേരളം മുഴുവൻ ജനസദസ് നടത്തണ്ട. നിങ്ങൾ കരുവന്നൂരിൽ പോയി ഇരിഞ്ഞാലക്കുടയിലോ വടക്കാഞ്ചേരിയിലോ പോയി ഒരൊറ്റ ജനസദസ് നടത്ത്. അവിടുത്തെ സഹകാരികളുടെ മുമ്പിൽ നിങ്ങൾ മയക്ക് വെച്ച് പറയി നിങ്ങൾക്ക് ഒരു ബന്ധമില്ല, നിങ്ങൾ ഒരു കള്ളന്മാരെയും ഒരു കണ്ണന്മാരെയും സംരക്ഷിക്കില്ല എന്ന് അത് പറയാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മാർക്സിസ്റ്റുകാർ എവിടെയുണ്ടെങ്കിലും അവിടെ കൊള്ള നടക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത രീതിയിൽ കേരളത്തിലെ സഹകരണ ബാങ്കിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. മന്ത്രി തന്നെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് 399 സഹകരണ ബാങ്കിൽ കൊള്ള നടന്നിട്ടുണ്ടെന്ന. ഞങ്ങൾ ആരും ഇപ്പൊ നിങ്ങൾ പറയാൻ പോകുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടല്ലോ എന്നോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ ആക്ഷേപം നേരിട്ടപ്പോ അവരെ സംരക്ഷിക്കാൻ കെ പി സി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ മണ്ഡലം പ്രസിഡന്റ് പോലും വന്നിട്ടില്ല? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സംസ്ഥാന സെക്രട്ടറി അടക്കം ഞെട്ടിക്കൊണ്ട് ഇത് വലിയൊരു വേട്ടയാണെന്ന് പറയുന്നത്, രാഷ്ട്രീയ വേട്ടയാണല്ലോ എന്ന് പറയുന്നത്? മറയ്ക്കാൻ ഒരുപാടുണ്ട്, പേടിക്കാൻ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. മുഖ്യമന്ത്രി പറയുന്ന പോലെ മടിയിൽ കനമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മടിയിൽ മാത്രമല്ല തലയിൽ വരെ നിങ്ങൾ കനം ചുമന്നുകൊണ്ടാണ് ഇത് നടക്കുന്നത്. ഉമ്മിനീര് ഇറക്കിക്കൊണ്ട് മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ രക്തം കൊണ്ട് ഇന്ന് നിങ്ങളുടെ പാർട്ടിയുടെ കൊടിക്ക് ചുമപ്പ് നിറം കൊടുക്കുന്നത്, പാവപ്പെട്ടവനെ കൊള്ളയടിച്ചുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർ വളരുന്നത്. നിങ്ങളുടെ നേതാക്കന്മാർ കാടയൊക്കെ കാടയെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഇന്ന് തടിച്ചു കൊഴുത്ത് ബ്രോയിലർ കോഴി പോലെ ആയത് ഈ പാവപ്പെട്ടവരെ കൊള്ളയടിച്ചുകൊണ്ടാണ്. അപ്പൊ അതൊന്നും മറന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയുന്ന അഭിപ്രായം സി പി എമ്മിന്റെ സഹപ്രവർത്തകർ പോലും വിശ്വസിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ശ്രീ ദേവസി, പൊള്ളുന്ന ജീവിതാനുഭവങ്ങളുള്ള വ്യക്തിയാണ്. ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് പണം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഭാര്യയുടെ മൃതദേഹം ബാങ്കിന് മുമ്പിൽ കൊണ്ടുവച്ച് പ്രതിഷേധിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശ്രീ ദേവസി, ഇതുപോലുള്ള മറ്റുള്ള അന്ന് പണം നിക്ഷേപിച്ച പലരെയും താങ്കൾ ഇപ്പോഴും അറിയുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണ്? യാതൊരു മെച്ചമില്ല, പൈസ ആർക്കും കിട്ടുന്നില്ല. ഇവിടെ ഈ പറയുന്ന പോലെയല്ല, അവിടെ പൈസ കിട്ടുന്നില്ല. ഇപ്പൊ ഇന്ന് തന്നെ താങ്കൾ ആശുപത്രിയിൽ നിന്ന് മടങ്ങി വന്നിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ ഓരോ ദിവസവും ആളുകൾക്കുണ്ട്. അപ്പൊ എന്താണ് ഇനിയുള്ള, ഇനി പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ടെങ്കിൽ തന്നെ അത് എന്താണ്?
ഒരു കാര്യം കൂടി ചോദിക്കാൻ, ഞാൻ 80 വയസ്സായ പെട്ടിവണ്ടി ഓടിക്കുന്ന ആളാ. ഇന്ന് ഹോസ്പിറ്റലിൽ ഞാൻ വന്നേണ്ടോ? എനിക്കൊരു കാര്യമാണ്, വെന്റിലേറ്റർ വെക്കുന്ന എല്ലാ രോഗികളും മരിക്കാറുണ്ടോ? ഒന്ന്, എന്റെ ഭാര്യ സീരിയസ് ആയ സമയത്ത് മെഡിക്കൽ കോളേജിൽ എന്റെ ഭാര്യനെ കൊണ്ടുപോയി വെന്റിലേറ്റർ വെച്ചു. അത് ഏകദേശം എന്റെ കണക്കുപ്രകാരം ഞാൻ ഡോക്ടർ അവരുടെ കണക്കുപ്രകാരം മരിച്ചു എന്നായിപ്പോ അപ്പൊ തന്നെ അത് കൂരി. കാരണം രണ്ട് ആൾക്കാരും സീരിയസ് ആയിട്ട് അതിനപ്പുറത്ത് കിടക്കുക, ഇത് ഊരിട്ട് അവർക്ക് പിറ്റിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വെന്റിലേറ്ററിൽ അതിന് ഒന്നോ രണ്ടോ ദിവസം കിട്ടും. വെന്റിലേറ്റർ വെക്കുന്ന എല്ലാരും മരിക്കാറില്ല, പക്ഷെ എനിക്കത് അനുഭവിക്കേണ്ടി വന്നു. ഈ കഷ്ടപ്പാട് അനുഭവിച്ചതിന് ശേഷം ആ ബോഡി ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞല്ലോ. പക്ഷെ പോലീസ് സ്റ്റേഷൻ അറിഞ്ഞ പോലീസുകാരെ എന്നെ ഭീഷണിപ്പെടുത്തും, അവിടെ ബോഡി വെക്കാം, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞാലും കൂട്ടത്തില്ല, ഞാൻ ബോഡി അവിടെ കൊണ്ടുവച്ചു. ബോഡി അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് എന്റെയും എന്റെ മകന്റെയും പേരിൽ കേസ് ആയത് 1750 രൂപ വീതം പേരടിച്ചു. സാർ ഞാൻ ചോദിക്കുന്നത് എന്താണ് സാർ, എന്റെ ഭാര്യ മനം വരെയായിട്ട് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ബോഡി ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട ഗതികേട് എനിക്ക് വരും? പൈസ ഉണ്ടായിട്ട് പോലും ഇത് ജനങ്ങൾ മനസ്സിലാക്കാത്ത എന്താ? പൈസ ഇല്ലാണ്ടല്ല, ആ സ്ത്രീ കൂടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ് കരുണ സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് വെച്ചത്. അത് ചോദിക്കുമ്പോ പറഞ്ഞ ഇന്ത്യ ഉണ്ടാവുമ്പോ തരാം. അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, മേഡം എന്റെ കയ്യിൽ എല്ലാ റെക്കോർഡും ഉണ്ട്, എല്ലാ റെക്കോർഡും ഉണ്ട്. June 27 തൊട്ട് June 27 വരെ 10% പൈസ കരുവന്നൂർ സൊസൈറ്റി എനിക്ക് തന്നിട്ടില്ല, അതിന്റെ രേഖയുണ്ട് എന്റെ കയ്യിൽ. പിന്നെ എവിടേക്ക് നോക്കിട്ടേ മന്ത്രിമാരൊക്കെ ഇരുന്ന് പറയുന്നത് 4,64,000 എനിക്ക് തന്നു സഹായിച്ചു എന്ന് പറയുന്നത് അർത്ഥം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ 80 വയസ്സായ മനുഷ്യനാണ്, ബ്രിട്ടീഷിന്റെ കാലത്ത് ജനിച്ചവനാണ് ഞാൻ. ഇതെന്താ ഇവര് പറയുന്നത്? എന്താ കാട്ടി കൂട്ടുന്നത്? ജനങ്ങൾക്ക് ജനങ്ങളുടെ പൈസ കൊടുക്കും, ആര് ഭരിക്കുന്നു ആര് ഭരിക്കുന്നില്ല, എനിക്ക് ഭരിക്കും രാജ്യം ഭരിക്കുന്നു വേണ്ട, എനിക്ക് എന്റെ പൈസ കിട്ടണം. ഇനി 70 ഇവർ പറയുന്ന എല്ലാ പൈസ കൊടുക്കാം കൊടുക്കും എന്നൊക്കെ പൊരിച്ച് പറയുന്നതല്ലാതെ ഇനി 75,000 rupees എനിക്ക് കിട്ടാൻ കിടക്കുന്നു. ഞാൻ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്നു, ഈ പൈസ June 27 തൊട്ട് July 27 തന്നു തെളിച്ചു തരാം. അതാണ് ആണത്തം, തെളിച്ചതാ എന്നിട്ട് വർത്താനം പറയും. ഇതെല്ലാം കഷ്ടപ്പാട് കഴിച്ച് 80 വയസ്സുകാരനും പെട്ടിവണ്ടി ഓടിച്ചു കൊടുക്കുന്നത് ഞാൻ 1750 രൂപ വീതം പോലീസ് കെട്ടേണ്ടി വരും, കോടതി കെട്ടേണ്ടി വരും. ഞാൻ എന്റെ മകൻ ഇത്ര കഷ്ടപ്പാട് കഴിച്ചുണ്ടാക്കിയ പൈസ അവിടെ പോലും കുറെ പോലീസ് ഓഫീസർമാർ ദിവസമായിട്ടാ ഞങ്ങൾ എന്താ ചെയ്യാം? ഞങ്ങളുടെ അവിടെ അനുകമ്പയുള്ള കുറെ ആൾക്കാർ അവിടെ ഉണ്ട്, ഇത് എവിടേക്കും പോകും. എന്നിട്ട് പിന്നെ TV പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറയേണ്ടത് നാട് നന്നാക്കാ വികസി, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് അതിനോട് അണ്ടർസ്റ്റാൻഡ് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ കാട്ടിക്കൂട്ടുന്നത്? പൈസ മുഖ്യമന്ത്രി പറയുന്ന പൈസ കൊടുക്കാനില്ല, ഒരു കുഴപ്പം അവിടെ ഇല്ല. നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ അവിടെ പോയി എല്ലാ ബ്രാഞ്ചിന്റെ മുമ്പാകെ നിന്നിട്ട് ഇത് ഇതിപ്പിടിക്ക് ആൾക്കാരോട് ചോദിക്കും, ഒരൊറ്റ ആൾ പോലും നല്ല വാക്ക് വർത്താനം വരെ പറ്റി പറയില്ല. ഞാനൊരു രാഷ്ട്രീയപ്പെട്ട ആളാണ്, CPMന്റെ ആൾക്കാർ എത്രയോ ആൾക്കാരെ രഹസ്യമായിട്ട് വന്നു ചേട്ടാ ഞങ്ങളോട് കോപിക്കരുത്, ഞങ്ങളുടെ വിഷമം തോന്നരുത്, ഞങ്ങൾക്ക് ഇതിനൊക്കെ വന്ന് ഇടപെടാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചില ചട്ടക്കൂടുകളുണ്ട്, അതിന് ഞങ്ങൾക്ക് പോരാൻ പറ്റില്ല, വരുമ്പോ വർഷമാണ് ഞങ്ങളോട് ഭക്ഷണം തോന്നരുത്. എത്രയോ ആൾക്കാർ മാപ്പിളാണ് സെന്ററിൽ തന്നെ ഉള്ള ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്. ശരി, പക്ഷേ താങ്കളുടെ സങ്കടം മുഴുവൻ താങ്കളുടെ വാക്കുകളിലുണ്ട്. ശ്രീ ശ്രീ പത്മനാഭൻ, ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു മുതിർന്ന വ്യക്തി കഷ്ടപ്പെട്ട് ജീവിച്ച് ഇതുവരെ എത്തി ഇപ്പോൾ വിശ്രമിക്കേണ്ട അവസ്ഥയിലും അടച്ച പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ച പൈസ തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. ബുദ്ധിമുട്ട് എന്നൊരു വാക്കിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള അഴിമതി, ഇത്രയും വലിയ കേരളം മുഴുവൻ ഞെട്ടിയ ഒരു അഴിമതി നടക്കുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും അഴിമതിക്ക് വേണ്ട സഹകരണം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവുക? ശ്രീ പത്മനാഭൻ. അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് അഴിമതി എന്ന് പറയുന്നത് ഒരു ക്യാൻസറാണ്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ടും നമ്മളെ കൂടെ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളുടെ ആ നിലവാരത്തിലേക്ക്, ഇപ്പോൾ ജപ്പാൻ 2nd World War ആറ്റം ബോംബിട്ട് തകർന്നു പോയ രാജ്യമാണ്, അവരെത്തിയ നിലയിലേക്ക് നമുക്ക് എത്താൻ പറ്റാതായത് നമ്മുടെ രാജ്യത്തിലെ അഴിമതി കാരണമാണ്. എന്നാൽ കഴിഞ്ഞ 9 വർഷമായി നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ അഴിമതി ഇല്ലാത്തൊരു ഭരണം ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രൂപയുടെ അഴിമതി പോലും കഴിഞ്ഞ 9 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർ ഏത് കാലത്തും അഴിമതി ആരോപണത്തിൽ പെട്ട്
ആടി ഉലഞ്ഞ ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ സംസ്കാരം മാറ്റി അഴിമതി ഇല്ലാത്ത ഒരു രാജ്യത്ത് ഒരു രാജ്യം സൃഷ്ടിക്കാനുള്ള നിതാന്ത പ്രയത്നത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിലും അവർ അഴിമതിയുടെ കാര്യത്തിലും ഒരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ചയും അവർ നടത്തിയിട്ടില്ല. അതൊക്കെ വെറുതെ വിചാരിക്കുകയാണ്. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടായത് അവിടുത്തെ സർക്കാരുകൾ കാലാകാലം ഭരിച്ച് നടത്തിയ അഴിമതിയുടെ ഫലമായിട്ടാണ്. കേരളത്തിന് ഇപ്പം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഇത്. പക്ഷെ ഇതൊന്നും സംസാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കില്ല. എനിക്ക് കേരളത്തിലെ ഗവൺമെന്റിനോട് പറയാനുള്ളത്, നടന്നത് നടന്നു, സംഭവിക്കേണ്ടത് സംഭവിച്ചു, എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണം. സാധാരണക്കാർക്ക് അവരുടെ പൈസ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാവില്ല. പരസ്പരം രാഷ്ട്രീയപരമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക, ഏതെങ്കിലും രീതിയിൽ സംവിധാനം ഒരുക്കി ഈ ആളുകൾക്കൊക്കെ കൃത്യമായി പൈസ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നാണ് എനിക്ക് കേരള ഗവൺമെന്റിനോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും മടങ്ങി വരാം, ഒരു ഇടവേള കൂടി. ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശ്രീ ജിൻഡോ ജോൺ, സി പി എം ഭരിക്കുന്ന തിരുവല്ല കുറ്റൂർ സഹകരണ ബാങ്കിൽ നിന്ന് ക്രമക്കേട് കണ്ടെത്തി. അങ്ങനെ പല സഹകരണ ബാങ്കുകളിലും ക്രമക്കേടുകൾ കണ്ടെത്തുന്നുണ്ട്. ഇതിന് വേണ്ട സഹായം, മൗനാനുവാദം ഒക്കെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് എത്രത്തോളം വ്യക്തമാണ്? കാരണം ദിവസങ്ങളായി വർഷങ്ങളായി നമ്മൾ സഹകരണ ബാങ്കിലെ അഴിമതിയെ പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതില് മൈലപ്ര സഹകരണ ബാങ്ക്, അയ്യന്തോള് സഹകരണ ബാങ്ക്, തൃശ്ശൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, തലയോലപ്പറമ്പില് DYFI നേതാക്കന്മാര് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 42 ലക്ഷം രൂപ കൊള്ളയടിച്ചത് അടക്കമുള്ള ഇങ്ങനെ നിരവധിയായിട്ടുള്ള തിരുവല്ലയിലെ നടന്നു, ഇപ്പൊ തിരുവനന്തപുരത്ത് കണ്ടലയിലെ കൊള്ളയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്ത് ചോദ്യം ചോദിച്ചപ്പോൾ 399 സ്ഥാപനങ്ങളിൽ, സഹകരണ സ്ഥാപനങ്ങളിൽ ഇത്തരം കൊള്ള നടന്നു എന്ന് പറയുക ഒരു മന്ത്രി. അപ്പോ ഇവർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയണ്ടേ? ഇപ്പൊ നമ്മൾ കരുവന്നൂരിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നത്, കേരളത്തിലെമ്പാടും പണ്ട് റബ്കോയിൽ ഇവന്മാർ കൊള്ളയടിച്ചപ്പോ അതിന്റെ ഗ്യാരണ്ടി കൊടുത്ത് സർക്കാർ അതിന്റെ നഷ്ടം നികത്തി സഹകാരികൾക്ക് അവിടുത്തെ നിക്ഷേപകർക്ക് പണം കൊടുത്തപ്പോ കൊള്ളയടിച്ച ആളുകൾ പുറത്തേക്ക് പോയി, അവർ സംരക്ഷിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ്, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ കൊള്ളയടിക്കപ്പെട്ട പണത്തിന് സർക്കാർ ഗ്യാരണ്ടി നൽകും, അത് നഷ്ടം നൽകുമെന്ന്. എവിടെ നിന്ന് നൽകും? എന്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണത്തിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് എടുത്ത് നഷ്ടം നികത്തുമെന്ന്. തെറ്റില്ല, പക്ഷേ ഇവര് AKG സെന്ററിൽ നിന്ന് കൊടുക്കുകയാണെന്ന് പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ പൊതുഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ നമ്മളോട് കൂടി ചോദിക്കണ്ടേ? CPMന്റെ നേതാക്കന്മാർ കൊള്ളയടിക്കുന്നതിന്റെ പാപഭാരം കൂടി നമ്മൾ സഹിക്കണം. ഈ സർക്കാർ എല്ലാ രീതിയിലും പൊതുജനങ്ങളെ കൊള്ളയടിക്കാൻ നോക്കുന്നുണ്ട്. വിലക്കയറ്റത്തിന് അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച്, വെള്ളക്കരം വർദ്ധിപ്പിച്ച് അങ്ങനെയൊക്കെ നടത്തുന്നത് കൂടാതെ ഇവരുടെ സഖാക്കന്മാർ നടത്തുന്ന കൊള്ളയടിക്കുന്നതിന്റെ പണം നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് അതും നമ്മളിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവർ അത് കൊടുക്കണം, ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റ് ഇത് സെറ്റിൽ ചെയ്യണം. പക്ഷേ ഇത് കൊടുക്കേണ്ടത് AKG സെന്ററിൽ നിന്നാ. കാരണം MK കണ്ണൻ എന്ന് പറയുന്ന ആളെയും അല്ലെങ്കിൽ ഈ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന കള്ളനെയും ഒക്കെ സംരക്ഷിക്കാൻ, എൻഡോഴ്സ് ചെയ്യാനായിട്ട് CPMന്റെ നേതാക്കന്മാരെ കടത്തു വരുന്നത്. ബഹുമാനീയരായ സ്പീക്കർ പോലും കരുവന്നൂർ ഒരു കറുത്ത പാടാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് കറുത്ത പാടൊന്നുമല്ല, തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചുമന്ന പാട് തന്നെയാണെന്ന് MV ഗോവിന്ദൻ പറയുകയാണ്. അപ്പൊ പിന്നെ MV ഗോവിന്ദന്റെ പാർട്ടിയും AKG സെന്ററുമാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നഷ്ടം നികത്തേണ്ടത്. ഇവിടെ മാർക്സിസ്റ്റുകാർ എവിടെയുണ്ടെങ്കിലും അവിടെ മണി ലൂട്ടിങ്ങും മണി ലോണ്ടറിങ്ങും നടക്കുമെന്നുള്ള കാര്യമാണ്. ഇവിടെ ED അന്വേഷിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യരുടെ പണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആരന്വേഷിക്കും? ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നമ്മുടെ അറിവനുസരിച്ചിട്ട് 10 വർഷത്തോളം ആയി ഇവിടെ ഇത്തരം ക്രമക്കേട് നടന്നു തുടങ്ങിയിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് പല പരാതികൾ കൊടുത്തു, യാതൊരു അന്വേഷണവും ഇല്ല. അതുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി കൊടുത്ത ആളെ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് ശിവലാൽ എന്ന് പറയുന്ന CPMന്റെ ഇതുമായി ബന്ധപ്പെട്ട് CPMന്റെ സഹപ്രവർത്തകനായിരുന്നു അദ്ദേഹത്തെ. ഇത് നാളെ വരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, കേരള പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല. MV സുഷീൻ എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹം പുറത്താണ്, അദ്ദേഹത്തിന് നെറ്റിലൂടെ കോൾ, ഭീഷണി കോൾ വരുന്നു, അദ്ദേഹം നിരന്തരം ഭീഷണിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു സഹാക്കന്മാരുടെ. രാജീവൻ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന കണ്ടു, രാജീവൻ കൊല ചെയ്യപ്പെട്ടു, ഇതിനെക്കുറിച്ച് പരാതി കൊടുത്ത CPM പ്രവർത്തകന് സുരേഷ് കണ്ണേട്ടൻ എന്ന് പറയുന്ന CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ പേരിൽ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നു, ഭീഷണികൾ സഹിക്കേണ്ടി വരുന്നു. ഈ പാർട്ടി വളർത്താൻ വേണ്ടിയിട്ട് ഒളിവിൽ കഴിയാനായിട്ട് EMS അടക്കമുള്ള ആളുകളെ ഒളിവിൽ താമസിപ്പിച്ച കുടുംബത്തിന്റെ പണം പോലും നിക്ഷേപം പോലും കൊള്ളയടിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ട് ഒരു നാണവും മുളുപ്പും ഇല്ലാതെ ഒരു പാത്രം ചോറിനകത്ത് ഒരു വറ്റല്ലേ കറുത്തുപോയുള്ളൂ എന്ന് ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം
ഏഴ് മാസക്കാലം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വാതുറന്നിട്ടില്ല. അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ വീണ്ടും ഏഴു ദിവസത്തിന് പിന്നീട് വീണ്ടും വന്നുകൊണ്ട് ഇന്ന് പത്രസമ്മേളനം നടത്തി. എന്തിനാ? കരുവന്നൂരിനെ ന്യായീകരിക്കാനാ? ഈ കാട്ടുകള്ളന്മാരെ ന്യായീകരിക്കാനാ? എം കെ കള്ളനെ പോലുള്ള പൊരിഞ്ഞ കള്ളന്മാരെ ന്യായീകരിക്കാനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി വാതുറന്നത്? അദ്ദേഹം നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോ, കേരളത്തിന്റെ പൊതുഖജനാവ് കൊള്ളയടിക്കുന്ന ആക്ഷേപങ്ങളും നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും വന്നപ്പോ ഒരു അക്ഷരം പോലും പറയാതെ നടന്ന മുഖ്യമന്ത്രി ഇന്ന് ഈ കാട്ടുകള്ളന്മാരെ എൻഡോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ എല്ലാവരും സംശയിക്കണം. ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കണം. ഈ പറഞ്ഞ മൊയ്തീനെ അടക്കം സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സി പി എം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് പേരെ ഇവർ സംരക്ഷിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മളോടൊപ്പം ചർച്ച ചെയ്യുന്ന 80 വയസ്സ് കഴിഞ്ഞ ബഹുമാനായ ദേവസ്യ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണപ്പെട്ട ആ പാവപ്പെട്ട സ്ത്രീയുടെ മൃതദേഹവുമായിട്ട് ആ ബാങ്കിന് മുമ്പിൽ വന്ന് സമരം ചെയ്തതിന്റെ പേരിൽ 1750 രൂപ ഫൈൻ അടപ്പിച്ച, ഇത്രയും വൃത്തികെട്ട രീതിയിൽ മരണ വീട്ടിൽ പോലും പോക്കറ്റ് അടിക്കുന്ന ഈ പിണറായി വിജയൻ ഒക്കെ കേരളം ഭരിക്കുമ്പോൾ ഇവിടെ സഹകാരികൾക്ക് നീതി കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീ പത്മനാഭൻ, നേരത്തെ മുഖ്യമന്ത്രി ഇന്ന് 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം, ഇത് ഈ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണെന്നുള്ളത്. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഇന്നത്തെ അവസ്ഥ നട്ടെല്ല് ഒടിഞ്ഞ അവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ, സി പി എമ്മിന്റെ ഇന്നത്തെ അവസ്ഥ, ഭരണ നേതൃത്വത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒന്നും തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഇവ ബാങ്ക് അല്ല. ബാങ്ക് എന്ന പേര് വെക്കാൻ കേരളത്തിൽ അധികാരമുള്ള 3-4 ഇനത്തിൽപ്പെട്ട ബാങ്കുകളെ ഉള്ളൂ. ഒന്ന് ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കുകൾ, സംസ്ഥാന കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ ബാങ്കുകൾ, പിന്നെ റിസർവ് ബാങ്കിന്റെ പ്രത്യേകമായ രീതിയിൽ അനുവാദമുള്ള ബാങ്കുകൾ. അതല്ലാതെ ഈ കാണുന്ന നാട്ടിൽ കാണുന്ന എല്ലാ കോപ്പറേറ്റീവ് ബാങ്കിനും ബാങ്ക് എന്ന പേര് വെക്കാൻ അധികാരമില്ല. അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കേരളം വിട്ടു കഴിഞ്ഞാൽ എവിടെയും ഈ ബാങ്ക് എന്ന രീതിയിൽ പ്രവർത്തിക്കില്ല. ഇപ്പൊ സൊസൈറ്റികളാണ്, സഹകരണ സംഘങ്ങളാണ്. അപ്പോ ഒരു നിയമവിരുദ്ധമായ രീതിയിൽ തന്നെയാണ് ഇവരൊക്കെ തന്നെ ബാങ്ക് എന്ന പേര് വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ അഴിമതി നടന്നിട്ടുള്ളത്. ഞാനത് പറയാൻ കാരണം, നാളെ റിസർവ് ബാങ്കിന് പോലും ഇത് ഇടപെടാൻ അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. ബാങ്കിങ് ലൈസൻസ് ഉള്ള ബാങ്കുകളാണെങ്കിൽ റിസർവ് ബാങ്ക് ഇടപെടും, സംരക്ഷിക്കും, നിക്ഷേപകരുടെ നിക്ഷേപം സംരക്ഷിക്കും. പക്ഷെ ഇവരൊന്നും റിസർവ് ബാങ്കിന്റെ കണക്കിൽ ബാങ്കുകളല്ല. അതുകൊണ്ട് റിസർവ് ബാങ്കിനെ ഇടപെട്ട് സഹായിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് കേന്ദ്രത്തിനെ കുറെ കുറ്റം പറയുക, കുറെ തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കുക, എന്നിട്ട് കേരളത്തിന്റെ സഹകരണ രംഗം കേരളത്തിന്റെ നട്ടെല്ലാണെന്ന് പറയുക. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ, സഹകാരികൾ കമ്മ്യൂണിസ്റ്റുകാരൊന്നായിരുന്നില്ല. കേരളത്തിലെ പഴയകാല സഹകാരികൾ സോഷ്യലിസ്റ്റുകാരും അതുപോലെ തന്നെ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരുമായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ മണി പവറും മസിൽ പവറും വെച്ച് സി പി എം ഓരോ സഹകരണ സംഘങ്ങളായി പിടിച്ചെടുത്തതാണ്. ഇപ്പൊ ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വരെ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരൊന്നായിരുന്നില്ല. പക്ഷെ അതൊക്കെ അവരുടെ കൈവശമായി. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹകരണ സംഘങ്ങളുടെ പിതൃത്വം ഒന്നും അവകാശപ്പെടാനുള്ള ഒരധികാരവും ഇല്ല. അതൊക്കെ തുടങ്ങിയത് വേറെ ആളുകളാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിന്റെ സാധ്യത മനസ്സിലാക്കി പതുക്കെ പതുക്കെ ഇത് കൈയടക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ടും ഈ എന്താ പറയാ, തെറ്റ് ചെയ്തവരെ ന്യായീകരിച്ചിട്ടും അതുപോലെ കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അതിന്റെ മുകളിൽ കയറി നിന്ന് വമ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ കയ്യിൽ എന്താണുള്ളത്? കരുവണ്ണൂരിലെ നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ മുഖ്യമന്ത്രി അത് ചെയ്യണം, സഹകരണ വകുപ്പ് അത് ചെയ്യണം. അതാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ട് വൈകുന്നേരം 6 മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് നാട്ടിലുള്ള എല്ലാ കാര്യത്തെ പറ്റി ആധികാരികമായ അഭിപ്രായം പറഞ്ഞിട്ടൊന്നും ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സംസാരം കുറയ്ക്കുക, പ്രവൃത്തി ചെയ്യുക എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ ഇന്ന് 7 മാസത്തിന് ശേഷം മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞു, കുറച്ച് സംസാരിച്ചു, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വന്ന് വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഇത് വളരെ ചെറിയൊരു കാര്യം, 1% കുറച്ച് മുകളിൽ മാത്രമേ തെറ്റുകാരുള്ളൂ ഈ സഹകരണ മേഖലയിൽ, അത് ആ വഴിക്ക് നടക്കുന്നുണ്ട്. എന്നാൽ
തിരിഞ്ഞു പിടിച്ച് ആക്രമണം നടത്തുകയാണ്. ഇഡിയുടെ ഭാഗത്തു നിന്ന് പോലും ആക്രമണങ്ങൾ ഉണ്ടാവുന്നു എന്ന തരത്തിൽ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വാസ്തവത്തിൽ ഈ സി പി എം ഇന്ന് സംസ്ഥാനത്ത് നേരിടുന്നത് എത്രത്തോളം വലിയ അഗ്നി പരീക്ഷണമാണ്? കാരണം സാധാരണ മനുഷ്യർ ബാങ്കിൽ തുക നിക്ഷേപിച്ച് അത് കിട്ടാതെ വരുന്നത് ഒന്നോ രണ്ടോ ആളുകളുടെ കാര്യമല്ല. ഈ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ 1% കൂടുതൽ മാത്രം ഇത്രയും ആളുകളിൽ ചെറിയൊരു വിഭാഗം മാത്രം കുറ്റക്കാരുണ്ട് എന്ന് പറഞ്ഞ പോലെയല്ല. 12,000 ആളുകൾക്ക് ഇതേ ബുദ്ധിമുട്ട് നേരിടുന്നവരാണ് അവര്. അപ്പൊ ശ്രീ ജിൻഡോ ജോൺ, താങ്കൾ എന്ത് കരുതുന്നു, ഈ എത്രത്തോളം വലിയൊരു അഗ്നി പരീക്ഷണമാണ് നിലവിൽ സംസ്ഥാന സർക്കാർ നേരിടുന്നത്? രേണുക, ഇത് സി പി എമ്മിനെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച ഒരു അഗ്നി പരീക്ഷയല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഒരു ദുരന്തം വരുമ്പോൾ മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പൊതുജനങ്ങളെ അഡ്രസ് ചെയ്യാൻ വരൂ, പത്രക്കാരെ കാണാൻ വരൂ. ഇതൊരു വലിയ ദുരന്തമാണ്, കേരളത്തിലെ സി പി എമ്മിനെ ബാധിച്ച വലിയ ദുരന്തമാണ്. ഈ സഹകരണ മേഖല കൊള്ളയടിക്കുന്ന സഖാക്കന്മാർ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് നികത്താൻ പറ്റാത്ത അത്ര വലിയ ഒരു ദുരന്തത്തിലേക്ക് ഈ കേരളത്തിലെ പാവപ്പെട്ട സഹകാരികളെ കൊള്ളയടിച്ചുകൊണ്ട് ഇവരുടെ സഖാക്കന്മാർ പോകുന്നു. ഈ ദുരന്തം കണ്ടിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത്. അഗ്നി പരീക്ഷയെ അതിജീവിക്കാനല്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ജാഗ്രത കുറവുണ്ടായ സഖാക്കന്മാരെ കുറിച്ച് പറയാ. ഏത് സഖാക്കന്മാർക്കാ ജാഗ്രത കുറവുണ്ടായെന്നറിയോ? പാവപ്പെട്ട സഖാക്കന്മാർക്കാ, പാവപ്പെട്ട സഹകാരികൾക്കാ. ഈ വൃത്തികെട്ടന്മാരെയൊക്കെ പ്രചരണം കേട്ടിട്ട് ഇവർ പറഞ്ഞ വാക്ക് വിശ്വസിച്ചിട്ട് ബാങ്കിൽ പോയി അവരുടെ ഒരു ജീവിതകാലത്തെ മുഴുവൻ അധ്വാനത്തിന്റെ ഫലവും കൊണ്ടുപോയി നിക്ഷേപിച്ച പാവപ്പെട്ട സഖാക്കന്മാർക്കും സഹകാരികൾക്കുമാണ് ജാഗ്രത കുറവുണ്ടായത്. ഇവരുടെ കഴിവും പ്രാപ്തിയും അധികാര ശ്രേണിയിൽ ബന്ധങ്ങളുമുള്ള സഖാക്കന്മാർക്ക് ഒരു ജാഗ്രത കുറവുണ്ടായില്ല, അവർക്കാണ് കൃത്യമായ ജാഗ്രത ഉണ്ടായത്. ഇത് നന്നായി കൊള്ളയടിക്കാം എന്നുള്ള ജാഗ്രത ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഉന്നത നേതാക്കന്മാരൊക്കെ ഇടയ്ക്കൊക്കെ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് അമേരിക്കയിൽ പോകുന്നത് കണ്ടാ മൃഗത്തിന്റെ തൊലി വെച്ച് പിടിപ്പിക്കാനാണെന്ന് സംശയമുണ്ട്. ഇത്രയും നാണവും ഉളുപ്പും ഇല്ലാതെ ഒരു പൊതുസമൂഹത്തെ കൊള്ളയടിക്കുന്ന വൃത്തികെട്ടവന്മാരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തുന്ന കാഴ്ച എത്രത്തോളം അരോചകമാണ് എന്ന് നമുക്ക് ആലോചിക്കണ്ടേ? ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? ഇവർ ജനസദസ്സുമായിട്ട് വരാൻ പോവാ. ഇവരുടെ ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെ മുഖം വികൃതമാണ്, ജനസദസ്സല്ല നടത്തേണ്ടത്, കരുവന്നൂരിലെ സഹകാരികളുടെ പണം തിരിച്ചു കൊടുക്കലാണ് നടത്തേണ്ടതെന്ന് ഇവരുടെ ഘടകകക്ഷിയായിട്ടുള്ള രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പറയുന്നു. എന്നിട്ട് ഇവർക്ക് ഒരു തിരിച്ചറിവുണ്ടാകുന്നില്ല? ഇവരെന്ന് ഇനി തിരിച്ചറിവുണ്ടാവും? ഇവിടെ ഇഡിയുടെ വേട്ട എന്ന് പറയുന്നു, കോൺഗ്രസിന്റെ ബി ജെ പിയുടെ ലക്ഷ്യമെന്നൊക്കെ പറയുന്നു. ഞാനൊരു കാര്യം സൂചിപ്പിക്കാം, ഇവിടെ സഹകരണ മേഖലയിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 180,000 വരുന്ന കോടികളുടെ നിക്ഷേപങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാർക്ക്, കർഷകർക്ക്, അവർക്ക് വലിയ രീതിയിൽ സഹായം ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്തൊരു മേഖലയാണ്. നേരത്തെ ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിക്കാരുടെ സംഘങ്ങളുണ്ട്, കോൺഗ്രസിന്റെ ഉണ്ട്, മറ്റ് പല കക്ഷികളുടെ ഉണ്ട്, സി പി എമ്മിന്റെ ഉള്ളതുപോലെ തന്നെ. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഈ സഹകാരികളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് വരുന്നവന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാതെ നടപടി സ്വീകരിക്കാനുള്ള ആർജവം കേരളത്തിലെ പോലീസിനുണ്ടായോ? അന്വേഷണ ഏജൻസികൾക്കുണ്ടായോ? ഇതില്ലാതെ വന്നപ്പോഴല്ലേ സഹകാരികൾ ഇഡി പോലെയുള്ള അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് പരാതിയുമായിട്ട് പോയത്? പോയ സഹകാരികളാരും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും അല്ലല്ലോ, പോയതെല്ലാം സി പി എമ്മുകാരല്ലേ, പോയതെല്ലാം ഇവർക്കെതിരെ ആക്ഷേപങ്ങൾ പറയുന്നത്, തെളിവ് കൊടുക്കുന്നത്, മൊഴി കൊടുക്കുന്നത് ഒക്കെ സി പി എമ്മിന്റെ സഹപ്രവർത്തകരും മുൻ ബോർഡ് മെമ്പർമാരുമായിട്ടുള്ള ആളുകളല്ലേ? ഇതിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോ കരുവന്നൂരിലെ സഖാക്കന്മാരുടെ മുഖത്തേക്കാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കാർക്കിച്ച് തുപ്പുന്നതെന്ന് കൂടി ഇവർ തിരിച്ചറിയണം. ശ്രീ ദേവസി, താങ്കളുടെ ബുദ്ധിമുട്ടുകളെല്ലാം താങ്കൾ പറഞ്ഞു, താങ്കളുടെ വാക്കുകളിൽ അതെല്ലാം കൃത്യമാണ്. ഇതുപോലെ ധാരാളം ആളുകൾ താങ്കൾക്ക് ചുറ്റും ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകാൻ കഴിയാതെ ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം ഇനി ഈ തുകയെക്കുറിച്ച്, നഷ്ടപ്പെട്ട തുകയെക്കുറിച്ച് അവരുടെ ധാരണ എന്താണ്? അവർക്ക് എന്താണ് ഇനി പ്രതീക്ഷിക്കാനുള്ളത്? പ്രതീക്ഷിക്കാൻ ഒരു പ്രതീക്ഷയില്ലാത്തൊരു നിലവാണ്. കാരണം പൈസ കിട്ടുമെന്ന് പറയുന്നതല്ലാണ്ട് കിട്ടുന്നില്ല. ഒരു പ്രാവശ്യം സുരേഷ് ഗോപി സാർ എന്റെ വീട്ടിൽ വന്ന സമയം ഞാനൊന്ന് 5-6 ആൾക്കാർ കിഡ്നിയുടെ രോഗമായിട്ട് ചാകറായി കിടക്കുന്നു, ഞാൻ തന്നെ അറിയുന്ന ആൾക്കാരൊന്നും പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് കുറെ പൈസ കൊടുക്കും. അല്ലാണ്ട് ഇത് ആർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. രഹസ്യമായിട്ട് പാർട്ടിയുടെ ആൾക്കാർക്ക് എത്ര പൈസ കൊടുക്കുന്നു കേൾക്കുന്നു, അതിനെന്തെങ്കിലും പ്രൂഫൊന്നുമില്ല. പക്ഷെ എത്രയോ ആൾക്കാർ ഒരാളുടെ വായിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടി എന്ന് പറയുന്നില്ലേ. ഞാൻ അടുത്തറ പോയിട്ട് കുറച്ച് പൈസ തന്നെ ബാക്കിയുള്ളൂ. ഇവരിത്രയും പൊളി പൊളിക്കുന്ന കാരണം കൊണ്ടാണ് പോയി ചോദിക്കാൻ പോയത്, പൈസ ഇല്ല. അത് ആ നിയമം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നല്ല, അതുകൊണ്ട് പൈസ കിട്ടുന്ന പണിയില്ല ആർക്കും. എനിക്കിന്ന് മാത്രല്ല,
ഈ അവസ്ഥയിലാണ് ശ്രീപത്മനാഭൻ. ഈ മുതലും പലിശ അടക്കം 485 കോടി രൂപ കരുവന്നൂർ ബാങ്കിന് തിരികെ ലഭിക്കാനുണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ അതിൽ പലരും 300 കോടി രൂപയുടെ തട്ടിപ്പ് പുറത്തായതോടെ വായ്പ എടുത്തവർ തിരിച്ചു വായ്പ അടയ്ക്കാതായി. സ്വാഭാവികമായിട്ടും തട്ടിപ്പ് ഫ്രോഡ് നടക്കുന്ന ഒരു ബാങ്കിനെ പൈസ എടുത്തവരായാലും പൈസ തിരിച്ചടയ്ക്കുന്നവരായാലും എത്രത്തോളം വിശ്വസിക്കും എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അപ്പൊ നേതാക്കൾ അണികൾക്ക് പണി കൊടുത്തപ്പോൾ ആ അണികളിൽപ്പെട്ട പലരും തിരിച്ച് വായ്പ അടയ്ക്കാതെ പണി കൊടുക്കുകയാണെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? അല്ല, ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമല്ല. കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റും കേരള ഗവൺമെന്റും വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം. കേരളത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന ഏതെങ്കിലും സഹകരണ ബാങ്കിൽ ഈ ബാങ്കിൽ ലയിപ്പിക്കാനോ വേണ്ടി വന്നാൽ അതിനൊരു നിയമനിർമ്മാണം തന്നെ നടത്തി കേരള നിയമസഭയെ പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടി ഈ ബാങ്കിനെ ഏതെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ ലയിപ്പിച്ച് ഈ നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു കൊടുത്ത് കിട്ടാനുള്ള പൈസ പിരിപ്പിച്ചെടുക്കാനും അങ്ങനെ പണം അടയ്ക്കാതെ മുങ്ങുന്ന ആൾക്കാരുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്യാനും ഒക്കെ സാധിക്കും. നിയമപരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. പക്ഷെ പരിഹരിക്കണം എന്നുള്ള ഒരു വിചാരമുണ്ടാവണം, പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിലുള്ള സഹകരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി വേണ്ടി വന്നാൽ നിലവിലുള്ള സഹകരണ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ കേസായി എടുത്തുകൊണ്ട് ഇപ്പോൾ കോഴിക്കോട് പണ്ട് നെടുങ്ങാടി ബാങ്ക് ഉണ്ടായിരുന്നു. നെടുങ്ങാടി ബാങ്കിന്റെ തകർച്ച നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടുകയും നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ച് ആ നെടുങ്ങാടി ബാങ്കിലെ നിക്ഷേപകരുടെ സമ്പാദ്യം സുരക്ഷിതമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതേപോലെ പരിസര പ്രദേശങ്ങളിൽ എവിടെയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ ലയിപ്പിക്കാം. അതിനു വേണ്ടി വന്നാൽ നിയമനിർമ്മാണം നടത്തണം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ലോകായുക്ത ആക്ട് ഭേദഗതി ചെയ്തില്ലേ? ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തില്ല ആർക്ക് വേണ്ടി? CPM നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി. മുഖ്യമന്ത്രി അടക്കമുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയാ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ സഹകരണ നിയമം ഭേദഗതി ചെയ്തൂടെ? അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ച് ഇത് പരിഹരിക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു, സംഭവിക്കേണ്ടത് സംഭവിച്ചു. നമ്മൾ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം തീരില്ല. പാവപ്പെട്ടവന്റെ പൈസ പോയി കിടക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും നടപടി എടുത്ത് ഇത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ കരുവണ്ണൂർ തീർച്ചയായും ചർച്ചയിലേക്ക് മടങ്ങി വരാം. ഒരു ഇടവേള കൂടി. ജനം ഡിബേറ്റ് തുടരുന്നു. ശ്രീ ജിൻഡോ ജോൺ MK കണ്ണനെ ഒരു തവണ ED ചോദ്യം ചെയ്തു. ഇനി വെള്ളിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും എന്നറിയുന്നു. ഈ പ്രമുഖർ പലരും ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ വരും ദിവസങ്ങൾ വാസ്തവത്തിൽ പലർക്കും നിർണായകമാവാൻ തന്നെയല്ലേ സാധ്യത? ഇതുപോലെയുള്ള കള്ളന്മാരൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ബോധക്കേട് അഭിനയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇവര് ഭയപ്പെടാനും അല്ലെങ്കിൽ പേടിക്കാനും അല്ലെങ്കിൽ അതിനെ ഇവരെ വേട്ടയാടുന്നു അല്ലെങ്കിൽ മർദ്ദിച്ചു അല്ലെങ്കിൽ കർണത്തിനടിച്ചു അല്ലെങ്കിൽ ചൂരലിനടിച്ചു എന്നുള്ള ആക്ഷേപമൊക്കെ പറയാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നു. ഇവിടെ പാവപ്പെട്ട സഹാക്കന്മാരെ സഹകാരികളെ ചതിച്ച ഈ പാർട്ടി അവരോട് മാപ്പ് പറയാനെങ്കിലും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളുടെ സഹാക്കന്മാർ ഇതിൽ തെറ്റ് ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ഇത് തിരുത്താൻ തയ്യാറാണ് എന്നുള്ളൊരു വാക്ക് പോലും പറയാതെ ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ ഒറ്റ കൊടുക്കരുത് എന്നുള്ള വിലാപകാവ്യം എഴുന്നള്ളിക്കാനാണ് സംസ്ഥാന സെക്രട്ടറി പോലും ശ്രമിക്കുന്നത്. ഇവിടെ പാവപ്പെട്ട ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ആളുകൾ 8.5% ഫിക്സഡ് ഡെപ്പോസിറ്റ് വാങ്ങിയിട്ട് അവർക്ക് പറഞ്ഞ അവരോട് എഗ്രി ചെയ്തിട്ടുള്ള ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ആ ശതമാനം കൊടുക്ക പലിശ കൊടുക്കാതെ 4% വെട്ടിക്കുറച്ച് അവരുടെ നിക്ഷേപത്തിന്റെ അവർക്ക് കൊടുക്കേണ്ട ലാഭവീതവും മറ്റും കുറക്കെ കൊടുക്കാതെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുക. ഇവരെ ഇതിനെ ആരെ ചുമതലപ്പെടുത്തിയെ? ഇവർക്ക് എന്ത് അധികാരമുള്ള? ഇവരുടെ സഹാക്കന്മാർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയപ്പോ 26 ആളുകൾ പ്രതിയാണെന്നും പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുക ഈ കേസിൽ നിന്ന്. ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ദേവസ്വം തന്നെ ഇവിടെ പറഞ്ഞല്ലോ, പണം കൊടുക്കുന്നതിൽ പോലും ഈ സഹകാരികൾക്ക് പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുന്നതിൽ പോലും ഈ പാർട്ടി പക്ഷപാതം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഉന്നത ബന്ധമുള്ള ആളുകൾക്ക് നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് നേരത്തെ പണം കൊടുക്കുന്നു, കൂടുതൽ കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ വരുമ്പോൾ എന്ത് വൃത്തികെട്ട പാർട്ടി സംസ്കാരമാണ് ഇവരുടെ? പാവപ്പെട്ടവർക്ക് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർക്കും ഏറ്റവും കഷ്ടപ്പാടുള്ളവർക്കും അല്ലെ ആദ്യം കൊടുക്കേണ്ടത്? അതിൽ പോലും ഇവരുടെ സോഷ്യലിസവും മാങ്ങാത്തൊലിയൊക്കെ എവിടെ പോയെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു മര്യാദ കാണിക്കാതെ അതിൽ പോലും ഉന്നത ബന്ധങ്ങളുള്ളവർക്കും സ്വാധീനം
സ്ഥാപനങ്ങളുള്ളവർക്കുമാണ് പണം തിരികെ കൊടുക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? ഇവിടെ ചർച്ചയ്ക്ക് വിടാൻ പോലും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഈ ദിവസങ്ങളിലൊക്കെ സി പി എമ്മിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള മെയിൻ ഡിബേറ്റേഴ്സ് ഒന്നും പാർട്ടി പ്രതിനിധികളായിട്ട് ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകാൻ പോലും തയ്യാറല്ല. ഒന്നുകിൽ ഇവർക്ക് ചർച്ചയ്ക്ക് പോകാൻ ഭയം, അല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഡിബേറ്റേഴ്സ് ഒക്കെ പാർട്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഇത്തരം വൃത്തികെട്ട പരിപാടിയെ ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല എന്ന് ഇവരുടെ ഡിബേറ്റേഴ്സ് പറയുന്നു. ഈ രണ്ട് കാരണം കൊണ്ടായിരിക്കും ഈ ചർച്ചയ്ക്ക് ഇവരാരും തയ്യാറാകാത്തത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, വിദേശ യാത്ര നടത്താനും ഈ തട്ടിപ്പുകാരോടൊപ്പം വിദേശ യാത്ര നടത്താൻ, അവരോടൊപ്പം ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ, ടൂറ് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരോടൊപ്പം നിക്ഷേപങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, അവരോടൊപ്പം റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് ഒക്കെ സമയം കണ്ടെത്തിയ 30 വർഷത്തെയും 35 വർഷത്തെയും ഒക്കെ അനുഭവ സമ്പത്തും സൗഹൃദ ബന്ധവും ഒക്കെ ഉള്ള ഈ പാർട്ടി നേതാക്കന്മാർക്ക് ഈ കാട്ടുകള്ളന്മാരായിട്ട് എന്താ ബന്ധമെന്ന് അന്വേഷിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് പാർട്ടിയെങ്കിലും അന്വേഷിക്കണ്ടേ? പാർട്ടിക്ക് മുമ്പിൽ കിട്ടിയ പരാതിയിന്മേൽ ഇവർ അന്വേഷിച്ച് നടപടിയെടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് വിട്ടതിന്റെ ഭാഗമായിട്ടല്ലേ, വർഷങ്ങളോളം ഇവർക്ക് കിട്ടിയ ആ സംരക്ഷണ തണലിന്റെ ഭാഗമായിട്ടല്ലേ കരുവന്നൂരിലെ പാവപ്പെട്ടവരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർക്ക് വീണ്ടും സൗകര്യം കിട്ടിയത്? അപ്പൊ ഒരു രീതിയിലും പൊതുസമൂഹത്തിന് ക്ഷമിക്കാവുന്ന ഒരു തെറ്റല്ല സി പി എമ്മിന്റെ ഭാഗത്തുണ്ടായത്. കൃത്യമായിട്ട് ഇടപെടൽ ഉണ്ടാകണം. പാർട്ടി തന്നെ ഏറ്റെടുത്ത് സി പി എം തന്നെ ഈ കുറ്റവാളികളുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ കൊടും കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നഷ്ടപ്പെട്ട പണത്തിനുള്ള സംഭാവന ഇവർ ബക്കറ്റ് പിരിവ് നടത്തിയോ, ഇവരുടെ പാർട്ടി സഖാക്കന്മാരിൽ നിന്ന് പിരിവെടുക്കുകയോ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ പാവപ്പെട്ട സഹകാരികൾക്കുള്ള പണം തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സി പി എം ഏറ്റെടുക്കണം. സംസ്ഥാന സർക്കാർ പൊതു ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്, നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്, അതും ഒരു നീതികേടാണ്. ശ്രീ പത്മനാഭൻ, താങ്കൾ നേരത്തെ പറഞ്ഞു ഇത് ഇത്തരത്തിൽ പ്രശ്നത്തിൽപ്പെടുന്ന ബാങ്കുകൾ നിരവധി ക്രമക്കേടുകൾ നടന്നു, എല്ലാം സംഭവിച്ചു, ഇനി നിക്ഷേപകർ ഇനിയെങ്കിലും പ്രശ്നത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള വഴികൾ താങ്കൾ പറഞ്ഞു, മറ്റു ബാങ്കുകളിൽ ലയിപ്പിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവിടെ നിലവിലെ അവസ്ഥ നോക്കുമ്പോൾ ഇഡിക്ക് മുമ്പിൽ ഓരോ ദിവസം ഓരോരുത്തരായി ഹാജരാകുന്നു, വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, കൃത്യമായ തെളിവുകൾ ഇഡിക്ക് ലഭിക്കുന്നു, ഇനിയും ധാരാളം പേർ നേതാക്കന്മാരിൽ പലരും ഇഡിക്ക് മുമ്പിൽ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങും എന്ന് തന്നെയല്ലേ ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുക? അല്ല, ആരൊക്കെ ഇഡിക്ക് മുമ്പിലേക്ക് പോകേണ്ടി വരും, ആരൊക്കെ ഇഡി അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചോദ്യം ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇഡിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം ഉറപ്പ് നൽകാം, ഈ കേസ് ഒരു രാഷ്ട്രീയ പ്രേരിതമായ കേസല്ല, ഇത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കേസാണ്. ഇതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ കളിക്ക് ഇഡി തയ്യാറല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിലും വലിയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാം. അരവിന്ദാക്ഷൻ ഒരു സാധാ ലോക്കൽ നേതാവാണ്, ഈ അരവിന്ദാക്ഷനാണ് അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ പകപോക്കലിന് ഇഡിയെ ഈ വിഷയത്തിൽ ഉപയോഗിക്കാൻ ഉള്ള സ്വഭാവം ബി ജെ പിക്ക് ഇല്ല, അത് ഇന്ത്യയിൽ എവിടെയില്ല. പക്ഷെ അത് രാഷ്ട്രീയ എതിരാളികൾ അത് പറയും, അതിപ്പോ നിവൃത്തിയില്ല, അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇഡി സത്യസന്ധമായി അന്വേഷിക്കും. മണി ലോണ്ടറിങ് ആരൊക്കെ നടത്തിയിട്ടുണ്ട് അവരൊക്കെ ഉത്തരം പറയേണ്ടി വരും, അവരൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അപ്പോ സത്യസന്ധമായ ഒരു അന്വേഷണം വരും നാളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തവരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ശ്രമം, ക്രൈംബ്രാഞ്ച് പരാജയപ്പെട്ട സ്ഥലത്ത് ഇഡിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. ശ്രീ ദേവസി, അതേ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും നടപടി കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ശ്രീ ദേവസിയെ പോലുള്ള ആളുകൾ, അതുവരെ താങ്കൾ നേരത്തെ പറഞ്ഞു 80 വയസ്സായ ഒരു വ്യക്തിയാണ്, വളരെ കഷ്ടപ്പെട്ട് ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്, ഭാര്യ ചികിത്സിക്കാനുള്ള പൈസ ഇല്ലാതെ മരിച്ചുപോയ ഒരു വ്യക്തി കൂടിയാണ്, ഇനിയും ജീവിതം മുന്നോട്ട് എങ്ങനെ നീങ്ങുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥയിൽ താങ്കൾ നിൽക്കുമ്പോൾ, താങ്കളെ പോലുള്ള ആളുകൾ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? സർക്കാർ എന്തെങ്കിലും ചെയ്യേണ്ടതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സർക്കാർ ചെയ്യേണ്ടതാണ്, പക്ഷേ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇത് ഇപ്പോഴും ഈ കുറ്റം പണത്തിന് മാത്രമല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ള പ്ലാനൊന്നുമില്ല. ഇത് ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ബാങ്കുകാരത് ഈ സൊസൈറ്റി ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പൊ അത് ഈ കല്ലേറ്റിങ്കര സൊസൈറ്റിക്കാർ ഒരു പ്രാവശ്യം വന്ന് ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉത്തരമൊക്കെ നടന്നതാണ്. അപ്പൊ അത് ഒന്നും അതിന് ശേഷം കേട്ടിട്ടില്ല. അപ്പൊ അവർ കോൺഗ്രസ് പിന്നീടാണ് അറിഞ്ഞത്, അത് കോൺഗ്രസിന്റെ സൊസൈറ്റിയാണ്, പാർട്ടിയുടെ ഇൻസൾട്ട് ആവും എന്നൊക്കെ പറഞ്ഞാണ് അത് ക്യാൻസൽ ആയതാണ് കേട്ടത്. അപ്പൊ എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ നല്ലത്. ഞാനൊന്നും ചോദിക്കാനില്ല, കൊടുക്കാനുള്ള ആൾക്കാർക്ക് തന്നെ പൈസ കൊടുക്കാത്ത ഇവരെന്ത് സഹായം ചെയ്യാനാണ്? അതാണ് എനിക്ക് പറയാനുള്ളത്.
ശ്രീജിൻഡോ ജോൺ അത് തന്നെയാണ്. നിക്ഷേപർക്ക് ജീവിക്കാൻ വഴിയില്ല. അവർ ഉള്ള പൈസ നിക്ഷേപിച്ച് ഗതികെട്ട അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അവരുടെ തുക മടക്കി കിട്ടും എന്നോ കേരളത്തിൽ കരുവന്നൂർ ആവർത്തിക്കപ്പെടില്ല എന്നോ ചിന്തിക്കാൻ സാധിക്കുമോ ഈ ഒരു അവസ്ഥയിൽ? അല്ല, ഇതില് ED അന്വേഷണം നടക്കുക, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നു, അല്ലെങ്കിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണം നടക്കുന്നു. ഇതെല്ലാം നടന്നോട്ടെ, ജയിലിൽ പോകേണ്ടവന്മാർ ജയിലിൽ പോകട്ടെ, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറയുന്നതാണെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ, അല്ലെങ്കിൽ ബോധം കെടേണ്ടവർ ബോധം കെടട്ടെ, ചൂരലിനടി മേടിക്കേണ്ടവർ അതും ചെയ്യട്ടെ. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഈ സഹകാരികളെല്ലാം ഈ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തിരുന്നോ, ചികിത്സ കിട്ടാതെ മരണപ്പെട്ടോ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോ, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാതിരുന്നോ, വീട് പണിയാതിരുന്നോ എന്ന് പറയുന്നതല്ലോ ഉത്തരം. ഇവിടെ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് CPM സംസ്ഥാന കമ്മിറ്റിയും ഈ സർക്കാരും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇതിൽ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. സഹകാരികൾക്ക്, നിക്ഷേപകർക്ക്, പണം നഷ്ടപ്പെട്ടവർക്ക് അടിയന്തരമായിട്ട് പണം നൽകാനുള്ള ഉത്തരവാദിത്തം സർക്കാരും CPM ഏറ്റെടുക്കണം. അതിന് മുൻകൈ എടുക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി തന്നെ തയ്യാറാകണം. അതിന് വേണ്ടിട്ടുള്ള എല്ലാ ചർച്ചകൾക്കും നേതൃത്വം കൊടുക്കണം. അല്ലാതെ ഞങ്ങളുടെ കണ്ണൻ കട്ടിട്ടില്ല, ഞങ്ങളുടെ കാട ബ്രോയിലർ കോഴിയായത് കട്ടിട്ടല്ല, ഞങ്ങളുടെ അരവിന്ദാക്ഷൻ ജീപ്പ് ഓടിച്ചു വന്നിട്ട് കട്ടിട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ ഒരു അർത്ഥം ഇല്ല. ഇത്തരം കള്ളന്മാരൊക്കെ ജയിലിൽ പോകട്ടെ, ശിക്ഷ അനുഭവിക്കട്ടെ. ഇവരുടെ ഭൂമിയോ സ്വത്തോ, ഇവരുടെ അനധികൃത നിക്ഷേപങ്ങളോ ബിനാമി ഇടപാടുകളോ ഒക്കെ കണ്ടുകെട്ടെ, അതൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഈ സഹകാരികൾക്ക് അടിയന്തരമായിട്ട് പണം അനുവദിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരും അതോടൊപ്പം തന്നെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഈ കൊള്ളയ്ക്ക് തണലൊരുക്കിയ CPM ഏറ്റെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും കൂടുതൽ അറസ്റ്റുകളുടെ വാർത്തയും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അഴിമതിയുടെ ദുർഗന്ധം നാട്ടിലാകെ വീശിയടിക്കുമ്പോൾ കറപ്ഷൻ, പാർഷ്യാലിറ്റി, മണി എന്നീ വാക്കുകളുടെ ചുരുക്കെഴുത്തായി CPM എന്ന പാർട്ടി അർത്ഥപ്പതിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ജനം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത അതിഥികൾക്കെല്ലാം നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.